സോ ഹേ ഗൈസ്, അങ്ങനെ നമ്മുടെ ഫ്രീ ഫയറിൽ ഒക്ടോബർ 27-ാം തീയതി നമുക്ക് കിഡിലിനായിട്ട് നമ്മുടെ ദീപാവലി ഇവനിങ് കാലൊക്കെ സ്റ്റാർട്ട് ആവാൻ പോകുകയാണ്. ഒരുപാട് കിഡിലുകൾക്കുള്ള ഫ്രീ റിവാർഡ്സ് കിട്ടുന്നുണ്ട്, ഒരുപാട് ഐറ്റംസ് നമുക്ക് ദീപാവലിൻ്റെ സ്പെഷ്യലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ 27 ഒക്ടോബറിന് അപ്പോൾ അതിൻ്റെ എല്ലാ ഇവൻറ്റ്സ് നമ്മുടെ അടുത്ത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ അതുകൂടാതെ ഒരുപാട് പേര് കാത്തിരുന്ന കാര്യമാണ് നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യയുടെ ലോഞ്ചിനെ പറ്റി. സോ അതിനെപ്പറ്റി നമ്മൾ ഈ വീഡിയോ നൈസ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത് ഫുള്ളായിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇപ്പോൾ തന്നെ പോയിട്ട് ലൈക്കും കൂടെ അടിച്ച് വെച്ചേക്കുക. അപ്പോൾ ഗൈസ്, ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കാരണം സ്ട്രൈക്ക് കിട്ടിയതിന് ശേഷം ഒരുപാട് ദിവസം വീഡിയോസ് ഇടാത്തതുകൊണ്ട് ചാനൽ നല്ല രീതിയിൽ ഡൗൺ ഉണ്ട്. അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് മെയിലിൽ വരാൻ പോകുന്ന നമ്മുടെ ദീപാവലി ഈവനിനെ പറ്റി നോക്കുവാണെങ്കിൽ എടുത്ത് പറയണമെന്നില്ലാന്നല്ലോ. ദീപാവലി ഈവൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം കുറേ അധികം ഫ്രീ വാർഡ്സ് കിട്ടുന്നു. പിന്നെ ഫ്രീ ഫയർ ഇന്ത്യ വരാൻ ചാൻസ് ഉണ്ടെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മനുഷ്യന്മാർ, നമുക്ക് നല്ല രീതിയിൽ ചാൻസ് ഉണ്ട് ഈ ഒരു ദീപാവലി ഈവൻ സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾക്ക് ശേഷമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യയിൽ ഒരു കംബാക്ക് കിടിലിനായിട്ട് OB42 ടൈമിൽ ഉണ്ട് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാൽ അതിനെപ്പറ്റി നമ്മൾ നൈസായിട്ട് പറഞ്ഞു. നമ്മൾ വിചാരിക്കാത്ത അത്ര കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ദീപാവലി ഈവനിൽ നമുക്ക് സംഭവിക്കുന്നത്. കാരണം ഒരുപാട് ഫ്രീ റിവാർഡ്സ് കിട്ടും, അതുപോലെ നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യൻ്റെ ഒരു കംബാക്ക് ഉണ്ടാവുമെന്ന് നമുക്ക് ഒരുപാട് എന്താണ് അറിയാം ലീക്കേഴ്സ് കിട്ടിയിട്ടുണ്ടെന്ന് കൺഫേംഡ് അല്ല. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ബെൽ നോട്ടിഫിക്കേഷൻ എല്ലാവരും ഓളാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം അപ്ഡേറ്റ് അപ്പോൾ പറഞ്ഞുതരാം. പിന്നെ നമുക്കിനി മെയിൻലി പറയാനുള്ള നമ്മുടെ ദീപാവലി ഈവൻറ്റാണ് ഒക്ടോബർ 27-ാണ് നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യയിൽ നമ്മുടെ ദീപാവലി ഈവൻറ്റും കാലൊക്കെ തന്നെ സ്റ്റാർട്ട് ആവാനായിട്ട് പോകുന്നത്. അതിൻ്റെ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, അറിഞ്ഞും പുറഞ്ഞും ഒരുപാട് കിഡിലും കിഡിലോൾസ് റിവാർഡ്സ്, നമുക്ക് എന്താണ് പറയുക മാജിക് ക്യൂബ്, ബണ്ടിൽസ്, അങ്ങനത്തെ കുറേ മെയിൻലി മാജിക് ക്യൂബും പിന്നെ ബണ്ടിൽസ്, പിന്നെ പാരഷൂട്ട്, സർഫ് ബോർഡ്, ലൂട്ട് ബോക്സ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ എന്തായാലും ചെറിയ മിഷൻസ് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾക്ക് ദീപാവലി ഈവൻറ്റ് നിന്ന് ഫ്രീ ആയിട്ട് ഫ്രീ റിവാർഡ്സ് ആയിട്ട് ക്ലെയിംസ് എടുക്കാനായിട്ട് പറ്റും. ഫ്രീ ഫയർ പ്ലേസിന് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ഒരു ഈവൻറ്റ് തന്നെയാണ് നമ്മുടെ ദീപാവലി ഈവൻറ്റ്. അതുപോലെ നമുക്ക് ഈ ദീപാവലി ഈവൻറ്റ് ടൈമിൽ നമ്മുടെ ഫ്രീ ഫയറിൻ്റെ കൺബാക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാരെ കൺഫേംഡ് അല്ല. അപ്പോൾ തന്നെ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട് നമുക്ക് ഈ ഒരു ടൈമിൽ. പിന്നെ നമുക്ക് മെയിനിൽ ദീപാവലി റോയൽ എന്ന് പറയുന്ന ഒരു കിഡിലൻ റോയൽ ഈവൻറ്റ് ഈ ഒരു പ്രാവശ്യം നമ്മുടെ ഫ്രീ ഫയർ ഗെയിമിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കുവാണെങ്കിൽ നമുക്ക് മെയിനിൽ കിട്ടാൻ പോകുന്ന ഒരു കിഡിലൻ ഗ്ലുവാലിൻ്റെ സ്കിന്നാണ്. അപ്പോൾ ഗ്ലുവാലിൻ്റെ സ്കിൻ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോക്കണും കാലൊക്കെ തന്നെ യൂസ് ചെയ്തിട്ട് അത് ഈവനിങ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴെന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ടോക്കൺ യൂസ് ചെയ്തിട്ട് അപ്പം തന്നെ ദീപാവലി ഈവനിൻ്റെ ഭാഗമായിട്ട് മെയിൻലി നമുക്ക് കിട്ടുന്ന ഈ ഒരു കിഡിലിനുള്ള ഗ്ലുവാലിൻ്റെ സ്കിന്നാണെന്നാണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു ടോക്കൺ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നൈസായിട്ട് തന്നെ ആ ഒരു കിഡിലൻ നമ്മുടെ ഒരു ഈവൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും ഇഷ്ടമായി, കാരണം നൈസായുള്ള ഒരു ഈവൻ്റ് ആണ്. കാരണം ഒരുപാട് പേര് നമ്മുടെ ഫ്രീ ഫയറിനെ ഫ്രീ റിവാർഡ്സിനെ ആശ്രയിച്ച് നടക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് ഒരു കിഡിലൻ ഒരു ഗ്ലുവാലിൻ്റെ സ്കിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരുപാട് ലൈക്ക് അടിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ ദീപാവലി റോയൽ എന്നാണ് നമുക്ക് ഒരു ഈവൻറ്റിൻ്റെ പേരും കാര്യങ്ങളൊക്കെ തന്നെ. അതുകൂടാതെ നമ്മുടെ ഫ്രീ ഫയർ ഗെയിമിലോട്ട് ഒരു കിഡിലൻ ഈവൻറ്റ് കൂടെ വരാനായിട്ടുണ്ട്. അതായത് ദീപാവലിൻ്റെ സ്പെഷ്യലായിട്ട് നമുക്ക് ഏഞ്ചലിക് പാൻറ്റ് മനുഷ്യന്മാരെ പുതിയൊരു ഏഞ്ചലിക് പാൻറ്റ് വരുന്നുണ്ട്, ഒരു ഗ്രീൻ കളറിലല്ലേ. അതുപോലെ നമ്മുടെ പഴയതുകൊണ്ട് ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഏഞ്ചലിക് റോയൽ എന്ന് പറയുന്ന ഒരു റോയലും കൂടെ ഈ ഒരു പ്രാവശ്യം ദീപാവലിൻ്റെ ടൈമിൽ നമുക്ക് വരുന്നുണ്ടെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം നൈസ് ലുക്കായിട്ടുള്ള ഏഞ്ചലിക് പാൻറ്റ്, കാരണം എല്ലാവർക്കും അറിയാമല്ലോ ഏഞ്ചലിക് പാൻറ്റ് നല്ല റെയറായി നിൽക്കുന്ന ഒരു സംഭവമാണ് ഒരു ടൈമിൽ നമ്മുടെ ഫ്രീ ഫയറിൽ. അപ്പോൾ അതിൻ്റെ പുതിയൊരു വേർഷനും അതിൽ പഴയതൊക്കെ കൂടി നമുക്ക് ദീപാവലി റോയൽ വഴി ഒരു ഈവൻറ്റ് വഴി തന്നെ നമുക്ക് നമ്മുടെ ഫ്രീ ഫയർ ഗെയിമിലോട്ട് വരുന്നുണ്ട്. സോ എന്തായാലും നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യയിലും പറ്റി എന്താണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാൽ മതി, ഈ OB42 അപ്ഡേറ്റിൻ്റെ ടൈമിൽ നമുക്ക് ഫ്രീ ഫയർ ഇന്ത്യ നമുക്ക് നമ്മുടെ എന്താണ് ലോഞ്ച് ആവുമെന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ലീക്കേഴ്സിനെ റൂമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. സോ അത് എത്രത്തോളം ഹൈപ്പ് ഉണ്ട് അല്ലെങ്കിൽ കൺഫേംഡ് ആണെന്ന് എനിക്കറിയില്ല. കാരണം ഇതിനു മുമ്പ് വരും സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞു, ഇനിയിപ്പോൾ നവംബറിലോട്ടാണ് പോകുന്നത്. നവംബർ ഫസ്റ്റ് വീക്കിൽ നമുക്ക് നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. നവംബർ ഫസ്റ്റ് വീക്കിൽ എനിക്ക് എന്തോ ഒരു 90% എനിക്ക് ചാൻസ് ഉണ്ട്. കാരണം ഒരുപാട് പ്രതീക്ഷ, കാരണം ഇപ്പോൾ തന്നെ കുറേ മാസങ്ങളായതുകൊണ്ട് ഈ ഒരു നവംബറിൽ എന്തായാലും നമുക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട് നമ്മുടെ ഫ്രീ ഫയറിൻ്റെ കമ്പാക്കിനെ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഡേറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ലൈറ്റ് ഫെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് സ്പെഷ്യലായിട്ടുള്ള ദീപാവലിൻ്റെ ഒരു ഈവൻറ്റ് നമ്മുടെ ഫ്രീ ഫയർ ഗെയിമിലോട്ട് ഈ പ്രാവശ്യം പതിവ് പോലെ വരുന്നതായിരിക്കും. ലൈറ്റ് ഫെസ്റ്റ് ഈവൻറ്റ് നമുക്ക് മിഷൻസ് കംപ്ലീറ്റ് ചെയ്തും ടാസ്ക് കംപ്ലീറ്റ് ചെയ്തും കില്ലെടുത്തും ഹെഡ് ഷോട്ട് അടിച്ചും കുറേ അധികം കിടില റിവാർഡ്സ് നമുക്ക് മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് എന്താണ് പറയുക ക്ലെയിം ചെയ്യാൻ പറ്റും നമ്മുടെ ദീപാവലി ഈവൻറ്റിൻ്റെ ടൈമിൽ. സോ നല്ല മനുഷ്യന്മാർ, അതും ഈ ഒരു പ്രാവശ്യം സ്റ്റാർട്ട് ആവുന്നതാണ്. പിന്നെ മെയിൻലി നിങ്ങളെല്ലാവരും അന്വേഷിക്കും നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യ. അപ്പോൾ ഈ ഒരു നവംബർ ആവാൻ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നവംബറിൽ ഏകദേശം നല്ലൊരു ചാൻസ് ഉണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയാം. എന്നാലും കൺഫേംഡ് അല്ല, കാരണം ഞാനല്ല തീരുമാനിക്കുന്നത്. കരീനിപ്പോൾ ഏകദേശം 3 മാസമായി നമ്മളിട്ട് കളിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രാവശ്യം നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. സോ മാക്സിമം ലൈക്ക് അടിച്ച് എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് അടുത്തൊരു വീഡിയോ പറയാം. മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം. അപ്പോൾ നല്ല മത്സരം ഒരു കിടുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതൊരു ബൈ, യെസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.